എന്താ? വിവാഹപ്രായം കഴിഞ്ഞ ചേച്ചിയെ കാണാൻ ഒരു പയ്യം വന്നത് അത്ര വലിയ തെറ്റാണോ? അല്ല, ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ അങ്ങനൊക്കെ. ഓ, ഇവിടെ അറിയിക്കാത്തതിന്റെ ദേഷ്യമായിരിക്കും. സാരമില്ല, അടുത്ത് തന്നെ മുത്തശ്ശൻ അമലേട്ടനെ കൂട്ടി ഇങ്ങോട്ട് വരും. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആളെ കൊണ്ടുവന്നതിന് എന്നെ ചേച്ചി ഒരുപാട് വഴക്കു പറഞ്ഞു. എങ്കിലും എനിക്കൊരു വിഷമവുമില്ല. എത്രയും പെട്ടെന്ന് ചേച്ചിയുടെ വിവാഹം നടക്കണം. എന്നെ അഭിയേട്ടൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ. അതിന് ബാലമോള് ഉടനെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കാൻ മോളെ എന്ന് കരുതി എത്ര നാളങ്ങനെ നിൽക്കാൻ പറ്റും? എനിക്കിത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി മുത്തശ്ശനും വല്യമ്മയും ശ്രീമാമയും ചേച്ചിക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും വേണ്ട. അമലേട്ടൻ വരും നാളെയോ മറ്റന്നാളോ തന്നെ. കണ്ടു നോക്ക്, എന്നിട്ട് കഴിവതും അനുകൂല മറുപടി കൊടുക്ക. ഏതായാലും എനിക്കിഷ്ടമായി. എന്റെ ചേച്ചിയുടെ ചേട്ടനാവും പോകും നാളെ. എന്നാ ഞാൻ പോട്ടെ. ആ മോളെ, ഒന്നും കുടിക്കാതെ അങ്ങ് പോവാണോ? ബാലേശ്വരിയുടെ മൂഡ് ശരിയാവട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഏതായാലും ഇന്നലെ ഒരു ദിവസം ജീവിതത്തെ മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു ചേച്ചി എന്നെ. ഞങ്ങൾ ഒന്നിച്ചുണ്ടു, ഉറങ്ങി. ഇത്രയും നാളും ഞാൻ മറന്നു നടന്നത് ഈ ചേച്ചിയിൽ നിന്നാണല്ലോ എന്ന് പോലും തോന്നിപ്പോയി. മോൾക്ക് മനപ്രയാസം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അതിന്റെ കാരണം ഇങ്ങനൊരു പെണ്ണുകടൽ ചടങ്ങാണെന്ന് കരുതിയില്ല. ഇത് കുറച്ച് കടന്നുപോയി. കാര്യങ്ങൾ കൈവിട്ട് പോവാ. ഗായത്രി ബാലമോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത് ഒന്നിച്ച് കഴിയാൻ മാത്രമല്ല, അതിന് പിന്നിൽ ഒരു വിവാഹാലോചന കൂടെ ഉണ്ടായിരുന്നു. വിവാഹാലോചന ആരുടെ? ബാലമോളുടെ. അവിടെ ഒരു പെണ്ണുകാണൽ ചടങ്ങ് നടന്നു. ബാലയെ ഒരു പയ്യൻ വന്ന് കണ്ടു. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാ. അവർക്ക് ബാലമോളെ ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചു. എവിടേക്ക് ശ്രീയുടെ കാര്യങ്ങളുടെ പോക്ക്? അതാ ഞാനും ആലോചിക്കുന്നത്. ബാലമോള് നമ്മളെക്കാളൊക്കെ സമ്മർദ്ദത്തിലാ. ശരിക്കും തളർന്നു എന്ന് തന്നെ പറയാം. അതിലേറെ പ്രശ്നത്തിലാ ഞാൻ. അമ്മ എന്നെ കൊല്ലാതെ കൊല്ലുക. ശരിക്കും ചിന്തിക്കണം. ആവേശം കൂടിയിട്ട് പരിധി വിട്ടു പോയാ നഷ്ടങ്ങളേ ഉണ്ടാവൂ. എന്നും നാഥൻ സാറിനും കുടുംബത്തിനും ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിനേക്ക് അതിജീവിക്കാൻ ആ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ എന്നും കരയാനായി ചില നഷ്ടങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അഭി. എന്തൊക്കെ കോമാളിത്തരമ ശ്രീയേട്ടി നടക്കുന്നത്! ഞാൻ ഇട്ടുകൊടുത്ത താലി അഴിച്ചു വെച്ചു എന്ന് അറിഞ്ഞത് തന്നെ ഷോക്കായിരുന്നു.
ഇപ്പോ എന്റെ ഭാര്യയ്ക്ക് കല്യാണാലോചന നടന്നു, ആര് സഹിക്കും ഇതൊക്കെ? എന്നിട്ടും അവൾ എന്തിനെ ഉടുത്തുറങ്ങി അവന്റെ മുന്നിൽ പോയി നിന്നത്? രാവിലെ ചേച്ചി അനിയത്തി ഒരുക്കിയപ്പോഴും ബാലമോൾക്കൊന്നും അറിയില്ലായിരുന്നു. ചായയും കൊടുത്ത് പറഞ്ഞു വിട്ടപ്പോഴാ അപകടം മനസ്സിലായത്. പിന്നെ പോയല്ലേ പറ്റൂ. ഇത് ബാലെ കൊടുക്കാൻ ഗായത്രിയുടെ ബുദ്ധിയാണോ? ഇനി ഗായത്രി സത്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ? അതാ എന്റെ സംശയം. അങ്ങനെയെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ബാലയുടെ നാവിൽ നിന്ന് തന്നെ എല്ലാം പുറത്തു വരുമല്ലോ. അതിന് ചോദ്യങ്ങൾ ചോദിച്ച് ശ്വാസം മുട്ടിക്കാതെ ഗായത്രി ബാലെ ഇങ്ങനെ കൊല്ലുവാണോ? ഏയ്, അത്രത്തോളൊന്നും കാര്യങ്ങൾ വളർന്നിട്ടില്ല. ഇത് ഗായത്രിയുടെ നിഷ്കളങ്കമായ പ്രവൃത്തികളാണ്. ആ കുട്ടിക്കറിയാം ബാല അവളേക്കാൾ ഏറെ മൂത്തതാണെന്ന്. ആ കുറ്റബോധമായിരിക്കാം തനിക്ക് മുമ്പേ ചേച്ചിയുടെ വിവാഹം നടക്കണമെന്ന ചിന്ത അവളിലുണ്ടാക്കിയത്. അങ്ങനെ എല്ലാവരോടും ഗായത്രിയോട് പറഞ്ഞും കഴിഞ്ഞു. ഇതിനി അമ്മ എറിഞ്ഞ അടുത്ത അംഗം തുടങ്ങും. തൽക്കാലം അമ്മയോട് പറയണ്ട. ഗായത്രി വന്നാലോ അവൾ ആദ്യം പറയുന്നത് ഇതായിരിക്കും. ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. ഗായത്രി വരികയാണെങ്കിൽ ഈ വാർത്ത അമ്മയെ അറിയിക്കാതിരിക്കാൻ നോക്കണം. ശ്രീയേട്ട ഒന്ന് ചിന്തിക്ക്. ശ്രീയേട്ട ഈ കുരുക്ക് എങ്ങനെ അഴിക്കാമെന്ന്. ഇത് എന്റെയും ബാലയുടെയും പ്രൊഫഷനെ വരെ ബാധിച്ചുകൊണ്ടിരിക്കുക. കൃത്യനിഷ്ഠയിൽ മുന്നിലായിരുന്ന പൊതുജനസേവകർ ശരിക്കും പതറുന്ന കാഴ്ചയാണ് മറ്റുള്ളവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബജീവിതത്തിന് താളമില്ലെങ്കിൽ പിന്നെ സകലതും പിഴക്കില്ലേ? എന്നാ ശരി ശ്രീയേട്ട. ഇനി എപ്പോഴാ മരുമകൾ എഴുന്നള്ളുന്നതെന്ന് അറിയില്ലല്ലോ ഏട്ടാ. മിക്കവാറും അനിയത്തിക്ക് വേണ്ടി ഓടി ഓടി അഭിയെ മാത്രമല്ല, അവൾക്ക് അവളുടെ ജോലിയും നഷ്ടപ്പെടും. നീ കുറച്ചുകൂടെ ശാന്തമാകുന്നതിനി എല്ലാത്തിനും ഒരു സാവകാശം കൊടുക്കണം. ബാലനിന്നോട് എതിർപ്പ് കാട്ടിയെന്നും പറഞ്ഞ് ഗായത്രിയെ മരുമകളാക്കാൻ നീ ഇടയ്ക്ക് ഓടിയായിരുന്നല്ലോ. അന്ന് അഭിയെ നിർബന്ധിച്ച് ആ വിവാഹം നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അവളെ പോലൊരു പെൺകുട്ടിയുമായി നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുമായിരുന്നോ? എങ്കിലും അവളെ എനിക്ക് കൊല്ലേണ്ടി വന്നേനെ. സത്യം ആളത്തി. ബാലേശ്വരിയുടെ വിവാഹത്തിന് മുമ്പ് എന്റെ വിവാഹം നടക്കുന്നത് അത്ര പന്തിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഒരാളെ ചേച്ചിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു. ഇന്ന് രാവിലെ പെണ്ണുകാണുന്ന ചടങ്ങ് നടന്നു. ചടങ്ങോ? ആ അതെ. എന്നിട്ട് ബാലി അതിന് നിന്നു തന്നോ? അയ്യോ അതൊന്നും പറയണ്ടമ്മേ. ഒരുപാട് പ്രയാസപ്പെട്ട ബാലേജി ആ പയ്യന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയത്. അതിന്റെ പേരില് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്തു. ആള് ന്യൂയോർക്കുകാരന്, കാണാനും കൊള്ളാം, ബാലേജിക്ക് ചേരും. പിന്നെ കണ്ട മാത്രേ തന്നെ ചെറുക്കനും അച്ഛനും ചേച്ചി ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോ ഉടനെ വിവാഹം നടക്കുവോ? ചേച്ചി എതിർപ്പില്ല, എങ്കിലും കഴിവത് നേരത്തെ നടത്തണം. അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം ഒരുമിച്ച് നടത്തണം. അതിനുവേണ്ടി ഞാൻ മുന്നിട്ട് ഇറങ്ങുക, അത് ഞാൻ നടത്തുകയും ചെയ്യും. എന്താ അമ്മേ, കേട്ടതൊരു നല്ല വാർത്തയല്ലേ? എന്നിട്ട് അമ്മ എന്തിനാ കലിയോട് നിൽക്കുന്നേ? അല്ല, എല്ലാരും കൂടി നിശ്ചയിക്കുന്നു, നടത്തുന്നു. പിന്നെ ഞാനെന്താ അഭിപ്രായം പറയാനാ? നല്ലൊരു മുഹൂർത്തം എടുക്കുക, ആ ചടങ്ങ് അങ്ങ് നടത്തുക. ആ
കൃത്യസമയത്ത് ആളെത്തിയല്ല. മോനെ, ഗായത്രി മോള് നല്ലൊരു കാര്യം പറയാനേ വന്നത്. നിന്നേക്കാൾ യോഗ്യതയുള്ളൊരു പയ്യൻ ബാലയെ കാണാൻ വന്നെന്ന്. ഒരു ന്യൂയോർക്കുകാരൻ. ആ പയ്യനും ബാലയും തമ്മിലുള്ള വിവാഹം ഉടനെ നടത്താനായി എല്ലാവരും ഉദ്ദേശിക്കുന്നതെന്ന്. അങ്ങനെയെങ്കിൽ നീ തന്നെ മുന്നിൽ നിന്ന് അത് നടത്തി കൊടുക്കണം. അത് പിന്നെ പറയണോ മേ, എല്ലാത്തിനും ഞാനും അഭിയട്ടനും മുന്നിൽ തന്നെ കാണുമല്ലോ. ആ അപ്പ പിന്നെ ഗംഭീരമായിട്ട് ആ വിവാഹം അങ്ങ് നടക്കും. ഞങ്ങളും വരാ. എങ്ങനെയെങ്കിലും അതങ്ങ് നടന്നാ മതിയായിരുന്നു. നടക്കുമേ. അമ്മയ്ക്കും ചേച്ചി നിൽക്കുമ്പോ അനിയത്തിയുടെ വിവാഹം നടക്കുന്നതിലെ വേദന ഉണ്ടല്ലേ. ഞാൻ ചേച്ചി പ്രഷർ ചെലുത്തിക്കോളാം, ഈ ബന്ധം നടത്തിക്കോളാം. അഭിയേട്ടനും ബാലേഷി കാണുമ്പോൾ നിർബന്ധിക്കണം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്റെ ചേച്ചി അങ്ങനെ തന്നെ നിന്നോളയും. എന്നാ ഞാൻ ഇറങ്ങുവാണേ. അഭിയേട്ടാ, എടാ ചെല്ലടാ, പോയി നിർബന്ധിക്കേ. നീ കെട്ടിയ താലി അഴിച്ചു കളഞ്ഞിട്ട് വേറൊരു താലി അവക്ക് വാങ്ങിച്ചു കൊടുക്ക. അത് പുതുതായി വരാൻ പോകുന്ന മണവാളൻ അവളുടെ കഴുത്തി കെട്ടട്ടെ. ഇത് കൈവിട്ടു പോകുക മോനെ. നയത്തിൽ വീട്ടിൽ കൊണ്ടുപോയപ്പോ ബാലമോള് കരുതിയിട്ടുണ്ടാവില്ല പിന്നിൽ ഇങ്ങനെ ഒരു ചതി ഉണ്ടാവുമെന്ന്. കല്യാണം കഴിഞ്ഞവള് ചായയുമായി മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി നിൽക്കുന്നു. കല്യാണം മുതലേ ഈ നിമിഷം വരെ നടക്കുന്നതൊക്കെ വിചിത്രമായ കാര്യങ്ങളാ. ഈ അവസ്ഥയില് ബാല അനുഭവിക്കുന്ന സമ്മർദ്ദത്തെ പറ്റി നമ്മൾ ഓർക്കണം അമ്മേ. അവളുടെ സമ്മർദ്ദം മാത്രം നീ ഓർത്തിരുന്നാ മതി, ജീവിക്കണ്ട. വലിയൊരു കമ്മീഷണർ. എടാ, നാട്ടിലുള്ള ആൾക്കാരെ ഒതുക്കി ആളായ പോരാ, സ്വന്തം ജീവിതം കൂടി മുന്നോട്ട് നയിക്കാൻ കഴിയണം. ആ എന്നാ കെട്ടു നടക്കട്ടെ. ഭാര്യയെ കെട്ടിക്കുന്ന ആദ്യത്തെ ഭർത്താവായി പേരെടുക്ക നീ. മോനെ, ഇതിപ്പോ ചിന്തിച്ചതിന് അപ്പുറത്തേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അറിയാം അമ്മാവ, ഗതികേട് കൊണ്ട് ബാലക്കുരുത്തിന്റെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി ചായയുമായിട്ട് പോകേണ്ടി വന്നു. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. എങ്കിലും ജീവിതം നേരം പോക്കാകുക മോനെ. ഒന്നിച്ച് കഴിയേണ്ടവർ രണ്ട് തട്ടിലായിട്ട് നിൽക്കുക, അത് കാണുമ്പോ ഏതമ്മയ്ക്കായാലും മനഃപ്രയാസം ഉണ്ടാകും. ഗായത്രിയും ബാലയും ആ അടുപ്പമാണ് ചേച്ചിക്കൊരു ജീവിതം വേണമെന്ന് ആ കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അതിൽ തെറ്റു പറയാൻ പറ്റില്ല. വരാനിരിക്കുന്ന ഭൂകമ്പത്തിൻ്റെ മുമ്പിലുള്ള ഒരു ശാന്തതയാണിവിടെ. വളരെ കരുതിയിരിക്കണം. കാലേ കൂട്ടി ഇതിനൊരു പരിഹാരം കാണണം. കണ്ടേ പറ്റൂ. ഗായത്രി മോളുടെയും ശേഖരന്റെയും അവിടുത്തെ മുത്തശ്ശിയുടെ ഒക്കെ ചിന്ത അവരൊരു നല്ല കാര്യം മോൾക്ക് വേണ്ടി ചെയ്തു എന്നാ. സത്യം അറിയാതെ കാണിക്കുന്ന ഓരോരോ കോപ്രായങ്ങള്, അല്ലെങ്കിൽ ഗായത്രിയുടെ വിവാഹം കഴിയുന്നതിന് മുമ്പ് മോളുടെ കഴിയണമെന്ന ചിന്ത. പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട് മുത്തശ്ശ.
എനിക്ക് അഭിയേട്ടനെ അമ്മയും ഫേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മോളുടെ അവസ്ഥ എനിക്കറിയാം. അതിന് പക്ഷേ പരിഹാരം പറഞ്ഞു തരാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാൻ. എങ്ങനെ ഈ വിഷയം സോൾവ് ചെയ്യുന്ന എനിക്കറിയില്ല. എല്ലാവരും കൂടി ഈ അവസ്ഥയിൽ എത്തിച്ചില്ലേ കാര്യങ്ങള്? പിന്നെ എന്നെ ഈ സാഹചര്യം മറികടക്കാൻ ഒന്ന് സഹായിച്ചാൽ എന്താ? എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ശ്രീകാന്ത് അഭിരാമനോട് വിവരം പറഞ്ഞു കഴിഞ്ഞു. അവരൊക്കെ ഒരുപാട് സഹിച്ചു മുത്തശ്ശ. അഭിയേട്ടന് ദേഷ്യം ഉണ്ടെങ്കിലും എല്ലാം ഉൾക്കൊള്ളാൻ കഴിയും. ഇവിടെ അമ്മയാ പ്രശ്നം. എന്നെ കാണുമ്പോ ഇനി എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. അമ്മയുടെ മുന്നിലേക്ക് പോവാൻ തന്നെ എനിക്ക് ഭയമാവുക. എന്നുവെച്ചാ എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്ന സമയത്താണല്ലോ ഞാൻ വാവയോടൊപ്പം പോയത്. അതിന്റെ കൂടെ എനിക്ക് വിവാഹാലോചനയും കൂടി നടന്നെന്നറിഞ്ഞ അത് അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? എന്തോ എന്തോ ഒരു ഭയം പോലെ. വാവയ്ക്കൊപ്പം പോയപ്പോ താലി അഴിച്ചു വെക്കേണ്ടി വന്നു. ഇനി സ്ഥിരമായി അത് വേണ്ടിവരുമോ മുത്തശ്ശ? മോൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോന്നു. ആ രീതിയിലേക്ക് ഒന്നും ചിന്ത പോകണ്ട. പിന്നെ ഇടം വലം തിരിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരേ സമയം ഞാൻ ഗായത്രി മോളുടെ ചേച്ചിയും അഭിയേട്ടന്റെ ഭാര്യയുമാ. രണ്ടാളെയും വെറുപ്പിക്കാൻ വയ്യ. രണ്ടാളെ എനിക്ക് വേണം. എന്നാ അതിനൊട്ട് കഴിയുന്നുമില്ല. മോൾ എത്രയും പെട്ടെന്ന് ശ്രീകാന്തിനൊപ്പം അവിടെ എത്തണം. എനിക്ക് എനിക്ക് പേടിയാ മുത്തശ്ശ. അവരുടെ മുമ്പിൽ പോയി നിൽക്കാൻ എന്തോ കഴിയാത്തതുപോലെ. മോള് പെട്ടെന്ന് പോയി എല്ലാം ഒന്ന് ശാന്തമാക്കുന്നതാ നല്ലത്. റെഡി ആയിട്ട് വാ. പിന്നെ പെണ്ണുകാണല്ലോ ഇവിടം വരെ. ചെറുക്കന് നിന്നെ ഇഷ്ടപ്പെട്ടോ?
കളയടി, അതൊരു തമാശയായിട്ട് കാണ. എനിക്ക് പറയായിരുന്നു, അയാളുടെ മുഖത്ത് നോക്കി തന്നെ അയാൾ എനിക്ക് ഇഷ്ടമല്ലാന്ന്. എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ ഭാര്യയ്ക്ക് എന്നെ അല്ലാതെ മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ പറ്റില്ലാന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ അറിഞ്ഞ സത്യമല്ലേ? പക്ഷേ ഗായത്രി മോള് സീരിയസ്. ആ ദേ, അതാണ് സൂക്ഷിക്കേണ്ടത്. അവളുടെ പോക്ക ഇനി എല്ലാവർക്കും വേദന ഉണ്ടാക്കാൻ പോകുന്നത്. അല്ല, താലി അഴിച്ചു വെച്ചിട്ട് ഗായത്രിക്കൊപ്പം പോയെന്നറിഞ്ഞു. അതവിടെ ഉണ്ടോന്ന് തന്നെ നോക്കിയതാ. ഈ താലിയിലൊന്നും വലിയ കാര്യമില്ലടോ. നിന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന താലി വിവാഹം കഴിഞ്ഞെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ മാത്രമായിട്ടുള്ളൊരു അടയാളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഹൃദയത്തിൽ ഞാനുണ്ട്. പിന്നെ നീ ഇനി ജീവിതകാലം മുഴുവൻ അത് അഴിച്ചു കളഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്റെ ബാലിച്ച്. അഭി നിന്നെ വിവാഹം കഴിച്ചു എന്ന ഒറ്റ തെറ്റിന്റെ പേരിൽ അവനെ വിഡ്ഢിയാക്കുക നീ ഇപ്പോ. സ്നേഹിക്കുന്നവർ തമ്മിലുള്ള യുദ്ധമാ. ആയുധം കൊണ്ടുണ്ടാവുന്നതിനേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ അതിന് കഴിയും.